പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്നുള്ള ചോദ്യത്തിന് പ്രതിരോധത്തിലാക്കി എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലോ പിണറായി വിജയൻ്റെ വെർബാറ്റ്യം ഇന്ന് ആരെ വഞ്ചിക്കണമെന്നാലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് സഹാവ് ജയരാജൻ അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല കേരളത്തിലെ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതാണ് എന്നുള്ളതാണ് നോക്കൂ സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ ഒരു സെൻഷറിങ് നടന്നാൽ സി പി എമ്മിലെ ഒരു അച്ചടക്ക നടപടിയാണല്ലോ സെൻഷറിങ് അങ്ങനെ ഒരു സെൻഷറിങ് ഉണ്ടായാൽ കീഴ്ഘടകത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് പിണറായി വിജയൻ വാർത്താലേഖകരോട് സംസാരിച്ചിട്ടുള്ളത് ഒരു നേതാവിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഇ പി ജയരാജൻ എന്ന് പറയുന്നത് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് കേരളത്തിൽ നിന്നുള്ള അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു മുതിർന്ന അംഗത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ അതിനേക്കാൾ മുതിർന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പോളിറ്റ് ബ്യൂറോ അംഗം പരസ്യമായി ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് ഈ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ വിഭാഗീയതയ്ക്ക് ശേഷം നമ്മൾ സി പി എം രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ അത് അടിവരയിട്ട് നമ്മൾ കാണേണ്ടതാണ് ജാഗ്രത കുറവുണ്ടായി എന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു എന്ന് മാത്രമല്ല അത് പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരുന്ന അടിയന്തിരമായ സാഹചര്യം ഇന്ന് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് ആ അടിയന്തരമായ സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഡോക്ടർ അരുൺ അതായത് നമുക്ക് ഇതിനകത്ത് എന്തൊരു വലിയ എന്താ പറയുക വൈരുദ്ധ്യമാണ് കാണുന്നത് ഇപ്പോൾ നമ്മളെന്താ ഇ പി ജയരാജനിൽ പൊതുവേ റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഇ പി ജയരാജൻ നിരാശയിലാണ് ഇ പി ജയരാജന് മട്ടന്നൂരിൽ മൂന്നാമതും നിയമസഭാ സീറ്റ് നൽകിയില്ല അതിലൂടെ അദ്ദേഹത്തിന് രണ്ടാമത് പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയാകാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഇ പി ജയരാജൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല സംസ്ഥാന സമിതിക്ക് വരുന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് വരുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ദലാൽ നന്ദകുമാറിൽ കേൾക്കുന്ന കാര്യം എന്താണ് എസ് എൻ സി ലാവൽ സ്വർണക്കടത്ത് തുടങ്ങിയ കേസുകളിൽ നിന്ന് ഒഴിവാക്കി തരാം പകരം തൃശ്ശൂർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് നോക്കൂ അതെങ്ങനെയാണ് രണ്ടും കൂടെ ചേർന്ന് പോവുക ഒന്ന് നമ്മൾ പറയുന്നു ഇ പി ജയരാജൻ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആകാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ മാറിയിരിക്കുന്ന ഇ പി ജയരാജനോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എസ് എൻ സി ലാവലിൻ വിഷയമോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് വിഷയമൊന്നും ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ ഇത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഇനി എസ് എൻ സി ലാവലിലാണെങ്കിൽ പിണറായി വിജയൻ്റെ എസ് എൻ സി ലാവലിന് കേസിലെ പ്രതിയൊന്നുമല്ല രണ്ട് കോടതികളിൽ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും പിണറായി വിജയൻ എക്യുറ്റ് ചെയ്യപ്പെട്ട കേസാണത് ഇനി ഇപ്പോൾ സുപ്രീം കോടതി അക്കാര്യത്തിൽ അപ്പീലുമായി പോയിട്ടുള്ള സി ബി ഐയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ഈ വിചാരണ കോടതിക്കും അപ്പീൽ കോടതിക്കും അവതരിപ്പിച്ചതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ് പിന്നെ അങ്ങോട്ടേക്ക് സി ബി ഐ ആണ് പോകാതിരുന്നിട്ടുള്ളത് അല്ലാതെ പിണറായി വിജയനല്ല അത് തടസ്സപ്പെടുത്തുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ ഒരു വിഷ പാർട്ടിയിൽ പിണറായി വിജയനോട് കെറിവിച്ച് പിണറായി വിജയൻ തനിക്ക് എം എൽ എ സ്ഥാനം എം എം എൽ എ മത്സരിക്കാൻ അനുവദിച്ചില്ല പിണറായി വിജയൻ തനിക്ക് മന്ത്രിയായി മത്സരിക്കാൻ മത് അവസരം തന്നിട്ടില്ല പിണറായി വിജയൻ്റെ പാർട്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു അപ്രമാദത്തുള്ള പാർട്ടി എനിക്ക് പാർട്ടി സെക്രട്ടറി പദവി നൽകിയില്ല എന്ന് പറഞ്ഞ് കെറിവിച്ച് നിൽക്കുന്ന ഇ പി ജയരാജൻ പോയി പിണറായി വിജയന് വേണ്ടി ബാർഗെനിങ് നടത്തുക എന്ന് പറയുന്ന വൈരുദ്ധ്യമാണ് ഈ പറയുന്ന വെളിപ്പെടുത്തലുള്ളത് അപ്പോൾ അക്കാര്യത്തിൽ ഒന്നും തന്നെയും യഥാർത്ഥത്തിൽ വസ്തുതകളേ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ ഇക്കാര്യം വിശദീകരിക്കുന്നതിൽ കാൽക്കുലേഷനിൽ വലിയ പിഴവുണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇങ്ങനെയല്ല ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഒരു പാർട്ടി നേതാവ് പ്രതികരിക്കേണ്ടത് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധം പാളിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല നോക്കൂ ഇ പി ജയരാജൻ ആരാണ് എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ ഇത്രയധികം ലോങ് റോപ്പ് കിട്ടുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ ഉണ്ണിയും സ്മൃതിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോലെ ഇ പി ജയരാജൻ ഇപ്പോൾ ബോണ്ട് വാങ്ങിയ വിഷയത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ തൃക്കാക്കര നിയമസഭാ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതാണ് തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിനകത്ത് ഇ പി ജയരാജനായിരുന്നു ചാർജ് ഈ ദലാൽ നന്ദകുമാറിൻ്റെ പിടിയിലകപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തൃക്കാക്കരയ്ക്ക് വേണ്ടിയിട്ട് ആ പാവം ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളതുകൊണ്ടാണ് തൃക്കാക്കരയിൽ നമ്മൾ മലയാള മനോരമയുടെ ഒന്നാം പേജ് ലീഡ് വാർത്ത ഓർമ്മയില്ലേ തൃക്കാക്കരയിൽ ഇ പി ജയരാജൻ അന്വേഷണ കമ്മീഷനോട് സഹകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നിട്ട് പോലും പാർട്ടി ഇ പി ജയരാജനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ഇ പി ജയരാജനോ കലഹിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് ഇന്ന് കേരളത്തിലെ സി പി ഐ എം പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ ത്യാഗം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന നേതാവ് ഒരുപക്ഷെ ഇ പി ജയരാജനായിരിക്കും പക്ഷെ സി പി എം അങ്ങനെയല്ല ഇ പി ജയരാജനെ കണക്കാക്കുന്നത് ഇ പി ജയരാജൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ത്യാഗം അനുഭവിച്ചിട്ടുള്ള നേതാ ത്യാഗം അനുഷ്ഠിച്ചിട്ടുള്ള നേതാവാണ് നമുക്ക് ആന്ധ്രയിലെ ഓങ്കോളിൽ പാർട്ടി കോൺഗ്രസ് മട പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ കഴുത്തിൽ വെടിയേറ്റും അതിനകത്ത് അത് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് ദിനേശ് ശശി എന്ന രണ്ടുപേരാണ് വെടിയിലായത് ഇവർ ആർ എസ് എസ് കാരാണ് ആർ എസ് എസിൽ നിന്നുള്ള സുധാകരൻ്റെ റിക്രൂട്ട്മെൻറ്റാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് അതിൻ്റെ വസ്തുതയും അപ്പോൾ അങ്ങനെയുള്ള രണ്ടു പേര് അതായത് ഈ ആർ എസ് എസ് കാര് കൊല്ലാൻ ശ്രമിച്ച ആൾ ആണ് ഈ പറയുന്ന ഇ പി ജയരാജൻ ആ ഇ പി ജയരാജൻ പോയി ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ അതിലും എന്ത് യുക്തിയാണ് ഉള്ളത് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷേ നിസ്സംഗത ഒരു ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം നിസ്സംഗത ബാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ നന്ദകുമാറിനെ പോലുള്ള എലിമെൻറ്റുകൾക്ക് വന്ന് കയറാൻ പറ്റുന്ന രീതിയിലേക്ക് ഇ പി ജയരാജൻ്റെ ഒരു മനോഭാവം മാറി വരുന്നവരും പോകുന്നവരെയും ഒക്കെ തന്നെയും ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ ഡീൽ ചെയ്തിട്ടുണ്ടാവുക വന്ന് വർത്തമാനം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ നിലയിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നതല്ലാതെ ഇ പി ജയരാജൻ ഈ നിലയിൽ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി അത് സ്വന്തം ഇപ്പോൾ നമുക്ക് പറയാം മഹാരാഷ്ട്രയുടെ ഗവർണർ ഇപ്പം നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ എൻ്റെ അരുണെ മഹാരാഷ്ട്രയിലെ ഗവർണറായിട്ട് ഇ പി ജയരാജന് എന്ത് കാര്യം കണ്ണൂർ പാപ്പനശ്ശേരിയിൽ ജീവിക്കുന്ന ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരുടെ സ്നേഹ വായ്പാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ അത്തരം കുടുംബങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വിലയില്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരുടെ സ്നേഹ വായ്പ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ മഹാരാഷ്ട്ര ഗവർണർ അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് എന്ത് കാര്യം അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇദ്ദേഹത്തെ പിടിച്ച് മഹാരാഷ്ട്ര ഗവർണറാക്കാൻ വേണ്ടി ബാർഗെയിൻ ചെയ്തു എന്ന് പറയുന്നത് ഒന്ന് ഇതിൽ രണ്ടിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് മഹാരാഷ്ട്ര ഗവർണർ ഗവർണറാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ ഗവർണറാകാൻ വേണ്ടിയോ ഇ പി ജയരാജൻ സ്വന്തം പാർട്ടി വിട്ടുപോകും അതും തന്നെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചവരുടെ പാർട്ടിയിലേക്ക് പോകും എന്ന് കരുതാൻ വയ്യ ഒന്ന് രണ്ട് പിണ ഇ പി ജയരാജൻ കെറിവിച്ച് നിൽക്കുന്നത് പിണറായി വിജയനോടും പാർട്ടിയോടുമാണ് ആ പിണറായി വിജയനും പാർട്ടിക്കും വേണ്ടി ഇ പി ജയരാജൻ സ്വന്തം ജീവിതം വെച്ച് ബാർഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ വൈരുദ്ധ്യം ഓക്കെ The Editors.